പെണ്ണ് വെറും പെണ്ണല്ല. രചന അഞ്ജു തങ്കച്ചൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആളുകൾ കൂട്ടം ചേർന്ന് നിന്ന് ആകാംക്ഷയോടെ എത്തി നോക്കുന്ന കണ്ടാണ് കിരൺ വണ്ടി നിർത്തി ഇറങ്ങിയത്. കണ്ടാൽ 20 വയസ്സോളം പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടി കൈകൾ രണ്ടും വീശി തലയുയർത്തി പിടിച്ച് നടന്നു വരികയാണ്. അവളുടെ ഓരം ചേർന്ന് മെലിഞ്ഞൊരു നായി മുരൾസിയോട് നടക്കുന്നുണ്ട്. പോക്കുവയിൽ അവളുടെ വെളുത്ത മുഖത്ത് ചുവന്ന ചായം പടർത്തിയിട്ടുണ്ട്. ചെമ്പിച്ച പാറിയ നീണ്ട മുടിയഴകൾ കാറ്റിൽ പാറി കളിക്കുന്നുണ്ട്. നിറമങ്ങിയ ഒരു പഴയ സാരിയാണ് വേഷം. ആരെയും ശ്രദ്ധിക്കാതെ അവൾ നടന്നു നീങ്ങുകയാണ്. പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ നിന്നൊരുവൻ പറയുന്ന കിരൺ ശ്രദ്ധിച്ച്, ഓ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളൊട്ട് അടഞ്ഞിട്ടില്ലേട്ടാ പറഞ്ഞ് ആരാണെന്നറിയാൻ കിരൺ ചുറ്റിനും നോക്കിയെങ്കിലും ആരാണെന്നവന് മനസ്സിലായില്ല. ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് കിരണിന് തോന്നി. അയാൾ ചുറ്റിനും നോക്കി. തൊട്ടപ്പുറത്ത് ചായക്കിടക്കുമ്പിൽ രണ്ടു മൂന്ന് പേർ നിൽപ്പുണ്ട്. ചായ കുടിക്കാനെന്ന വണ്ണം അയാൾ അങ്ങോട്ട് നടന്നു. ചായ കുടിച്ചുകൊണ്ട് അയാൾ മറ്റുള്ളവരുടെ സംസാരം ശ്രദ്ധിച്ചു. കടയുടെ തൊട്ടു മുമ്പിലായി രണ്ട് സ്ത്രീകൾ നിൽപ്പുണ്ട്. എടി ഈ കണ്ടോ, ആരാ പോയതെന്ന്? ആരാണ്? ഞാൻ ശരിക്കും കണ്ടില്ല. ആഹാ, നീ ഈ നാട്ടിലൊന്നല്ലേ? എടി ആ പെണ്ണിനെയാ കഴിഞ്ഞ മാസം ആരോ റേപ്പ് ചെയ്ത് രാവിലെ പത്തെടുക്കാൻ പോയ ആളാ പൊന്തക്കാട്ടിൽ ഞെരക്കം കേട്ട് നോക്കിയത്. അയാൾ ആളുകൾ വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു. ഒരു മാസം ആ കൊച്ച ആശുപത്രിയിലായിരുന്നു. മരിക്കുമെന്നൊക്കെ വിധിയെഴുതിയതാ. എന്നിട്ടിപ്പോ നോക്കി ഒരു കൂസലുള്ള നടന്നു പോന്ന്. ശരിയാ, ഇതൊക്കെ ഒരു പെണ്ണാണ്. ഇതിന്റെയൊക്കെ അപാര തൊലിക്കെട്ടി സമ്മതിക്കണം. ഒന്നും സംഭവിക്കാത്ത പോലെയല്ലേ നടന്നു പോന്ന്. കാര്യകാലം അല്ലാതെ എന്ത് പറയാനടി? ആ സ്ത്രീ താടിക്ക് കൈകൊടുത്തു. എന്റെ ചാരത എടുത്ത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നു? ആ കൊച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ. ചായ അടിക്കുന്ന ആൾ പറഞ്ഞു. അതല്ല മോഹന, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തള്ള മാത്രമേ ആ പെങ്കുച്ചിനുള്ളൂ. ആ പെണ്ണിന്റെ അപകടം അറിഞ്ഞ് തള്ള മാർക്കേടുകാരനെ ആത്മഹത്യയും ചെയ്തു. ഒരാളാണോ അത് ആരെങ്കിലുമൊക്കെ ചേർന്നാണോ പിച്ചി ചെയ്യുന്ന ആർക്കറിയാം. എന്നിട്ടും ആ പെണ്ണിനൊരു ഇത്തിരി വിഷമെങ്കിലും ഉണ്ടോ നോക്കിക്കേ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ ചാരത എടുത്ത്? ആ കൊച്ചു പിന്നെ എന്ത് ചെയ്യണം? കരഞ്ഞ് നിലവിളിച്ച് നടക്കണം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ പെണ്ണുകൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെയല്ലേ ചാരിലതൊക്കെ നീതി വേണമെന്ന് പറഞ്ഞ മെഴുകുതിരിയും കത്തിച്ച് പിടിച്ച് ഇതുവഴി നടന്ന്. എന്നിട്ട് ഇപ്പൊ ആ കൊച്ചിന് നിങ്ങൾ തന്നെ പഴി പറയുന്നു. ഓ, നീയൊക്കെ ഇനിയിപ്പോ അങ്ങനെയെ പറയും. ഇനി അവൾക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ഇനിയിപ്പോ ആണുങ്ങൾ അവിടെ പുറകെ മണപ്പിച്ച് നടക്കും. ദേ തള്ളേ, ചുടുവെള്ളം എന്റെ കയ്യിലിരിക്കുന്നു. മോനൊക്കെ ഒരു ഒഴിക്കും ഞാൻ. മോഹൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, ഞാൻ പോവാ. ശാരദ മുഖം കറുപ്പിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു. വെറുതെ അല്ല നിങ്ങളെ പരദൂഷണ ശാരദ എന്ന് വിളിക്കുന്നു, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. കിരൺ ചായ കുടിച്ചിട്ട് വണ്ടിക്കരയിലേക്ക് നടന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സേറിയ ആ പത്രവാർത്തയായിരുന്നു. പത്രം തുറന്നാൽ മോശം വാർത്തകളെ കാണാനുള്ളൂ എന്നുകൊണ്ട് തന്നെ ഓടിച്ചിട്ടൊന്ന് വായിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ താമരക്കുന്ന എന്ന സ്ഥലം തൻ്റെ ഓഫീസിൽ പോകുന്ന വഴിക്കുള്ളതായതുകൊണ്ട് മാത്രം ആ വാർത്ത നാം വായിച്ചിരുന്നു. ക്രൂര ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമാണെന്നും ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. പക്ഷേ അത് ഈ പെൺകുട്ടിയാണെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കിടന്നിട്ടും കിരണിന് തീരെ ഉറക്കം വന്നില്ല. എന്തുകൊണ്ടും മനസ്സിൽ നിന്ന് ആ പെൺകുട്ടി മായുന്നില്ല. 3-4 മാസങ്ങൾക്ക് മുമ്പാണ് താൻ ഓഫീസിൽ നിന്ന് മടങ്ങിയവരെ പലതവണ പെറ്റി മുലകൾ തൂങ്ങിയ ഒരു നായ തൻ്റെ വണ്ടിക്കുമ്പിൽ പെട്ടത്. താൻ പെട്ടെന്ന് ബ്രേക്ക് അമർത്തിയതും ഒരു പെൺകുട്ടി ഓടി വന്ന നായ മുന്നിൽ നിന്ന് സൈഡിലേക്ക് വലിച്ചു മാറ്റിയത് ഒരുമിച്ചായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് ആ പെൺകുട്ടിയെ വണ്ടിയിടിക്കാത്തത്. അന്ന് അവൾ രക്ഷിച്ച ആ കറുത്ത് മെലിഞ്ഞ നായ തന്നെയാണ് ഇന്ന് അവളുടെ കൂടെ നടക്കുന്നത്. അന്ന് അവളെ കാണുമ്പോൾ എത്ര സന്തോഷവതിയായിരുന്നു. കൂട്ടുകാരോടൊപ്പം കലബിലെ വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആ രൂപം തൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ട്. വീണ്ടും വീണ്ടും അവളെ കാണാനുള്ള ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. അവൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത് അറിയാൻ കഴിയാതെ പല കോളേജിന് മുമ്പിലും കോളേജ് വിടുന്ന സമയം നോക്കി താൻ കാത്തു നിന്നിട്ടുണ്ട്. പക്ഷേ നിരാശയായിരുന്നു ഫലം. അന്ന് താൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ പെണ്ണിനെയാണ് ഇന്ന് ആളുകൾ ഒരു അനുഗ്രഹ ജീവിയെപ്പോലെ നോക്കി നിൽക്കുന്നത്. അയാളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. മോനെ കിരൺ, നീ കിടന്നോ? കിരണിന്റെ ഏട്ടൻ ബാലിനകത്തേക്ക് കടന്നു വന്നു. ഏട്ടൻ നിനക്കൊരു പെണ്ണിനെ ആലോചിച്ച കാര്യം മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഏട്ടന്റെ സുഹൃത്തിന്റെ മോള, നമുക്ക് പറ്റിയ ബന്ധം. അവരും പേര് കേട്ട കുടുംബക്കാരെ തന്നെയാണ്. കാണാനും കൊള്ളാം. എന്തുകൊണ്ട് നമുക്ക് യോജിച്ചത് എന്നതിൻ്റെ അഭിപ്രായം? എനിക്കിപ്പോൾ വിവാഹം വേണ്ട ഏട്ടാ. അന്ന് നിനക്കാരെങ്കിലും ഇഷ്ടമാണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഇപ്പം എന്തായാലും വേണ്ട. ശരി, ഇനി നിനക്കാരെങ്കിലും ഇഷ്ടമാണെങ്കിൽ കൂടി നമ്മുടെ പാരമ്പര്യവും തറവാടിത്തം നോക്കി യോജിച്ച ആളെ മാത്രമേ കണ്ടുപിടിക്കാവൂ. സമൂഹത്തിന് മുമ്പിൽ നമുക്കൊരു നിലയും വില ഉള്ളതാ. അതൊരിക്കലും മറക്കരുത് നീ. അച്ഛാ, ചെറിയച്ഛൻ കല്യാണം കഴിക്കാൻ പോവാണോ? 7 വയസ്സുകാരിക്ക് ഇങ്ങനെ മോൾ ഓടി വന്ന് കിരണിന്റെ മടിയിൽ കയറിയിരുന്നു. മോളെ, ചെറിയച്ഛൻ ഉറങ്ങാൻ പോവാ, മോള് ശല്യപ്പെടുത്ത താഴേക്കില്ല. ഏട്ടൻ മോളോടായി പറഞ്ഞു. എന്നാ ശരി, മോനും കിടന്നുറങ്ങിക്കോ, ഞാൻ പോവാ. ഏട്ടൻ താഴേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് ജോലി കഴിഞ്ഞ് കിരൺ വീട്ടിൽ വരുമ്പോൾ ഏടത്തി പരിഭ്രാന്തിയുടെ മുറ്റം നിൽപ്പുണ്ടായിരുന്നു. എന്താ എടുത്തി? കിങ്ങിണി മോൾ ഇതുവരെ വന്നില്ല. ഏടത്തി കരച്ചിലിന്റെ വക്കിൽ എത്തിയിരുന്നു.
സ്കൂൾ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു നോക്കി, ആരും കോൾ എടുക്കുന്നില്ല. ഞാൻ പോയി തിരക്കിട്ട് വരാം. അയാൾ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വന്നത്. അതിൽ നിന്നും കിങ്ങിണി മോൾ ഇറങ്ങി. കൂടെ ഇന്നലെ കണ്ട ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നിറമങ്ങിയ ആ പഴയ സായി തന്നെയാണ് ഇന്നും അവളുടെ വേഷം. ഏടത്തി ഓടി വന്ന് കിങ്ങിണിയെ വാരിപ്പിടിച്ച്, നീ എവിടെയായിരുന്നു മോളെ? എവിടെ നിന്ന് എൻ്റെ മോളെ കിട്ടിയത്? അവളിവിടെ സുരക്ഷിതമായിട്ട് എത്തിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഏടത്തി പെൺകുട്ടിയെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ മോള് സുരക്ഷിതയാണ് ഈ വീട്ടിൽ? ഇത് ഞങ്ങളുടെ വീടാ, ഇത് എൻ്റെ മോളാ, ഏടത്തി പറഞ്ഞു. ഇത് നിങ്ങളുടെ വീടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ കുഞ്ഞിവിടെ സുരക്ഷിതയാണോ എന്ന്. എന്തൊക്കെ ഈ പറയുന്നത്? സ്വന്തം വീട്ടിൽ കുഞ്ഞ് സുരക്ഷിതയാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോഴാണ് ഏട്ടൻ്റെ കാർ കടന്നു വന്നത്. നിന്റെ കോള് വന്നപ്പോൾ ഞാൻ ഭയന്നുപോയി. എന്തോ സ്കൂൾ ബസ് താമസിച്ചാണ് ഇന്ന്? ഏട്ടൻ ഏടത്തിയോടായി ചോദിച്ചു. എൻ്റെ മോളെ, നീ എവിടെയായിരുന്നു? അയാൾ കുഞ്ഞിനെ വാരിയെടുത്ത് തുരുതരെ ഉമ്മവെച്ച് അയാൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. 8 വർഷം കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ്. ഈ കുഞ്ഞിനെ താൻ ഉമ്മവെക്കുന്ന വാത്സല്യം കൊണ്ട് തന്നെയാണോ, അതോ അതിനോട് തനിക്ക് കാമാണോ? ഉറക്കിയുള്ള ചോദ്യം കേട്ട് ഏട്ടൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അയാൾ അവളെ കണ്ടത്. കിരണിന്റെ വണ്ടിയുടെ മുമ്പിലായി അവൾ നിന്നതിനാൽ അയാൾ അവളെ കണ്ടിരുന്നില്ല. എന്താണ് നീ പറയുന്നത്? വീട്ടിൽ വന്ന് തോന്നിയസം പറയുന്നു? ഇതെന്റെ ഭർത്താവാ, എന്റെ മോളുടെ അച്ഛൻ. അദ്ദേഹം ആരാണെന്ന് എനിക്കറിയോ? അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള വില എന്താണെന്ന് എനിക്കറിയോ? ഇതുവരെ ആരും അദ്ദേഹത്തിന് ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല, അറിയോ നിനക്ക്? ഏടതി കോപത്തോടെ പറഞ്ഞു. ഓഹോ, അത്രക്ക് നല്ലവനാണല്ലേ ഇയാള്. അപ്പൊ പിന്നെ ഈ കാണുന്ന എന്താ? അവൾ വാരിപ്പോച്ചിരുന്ന സാരി തലപ്പ് മാറ്റി. അവളുടെ കഴുത്തിലും കൈകളിലെല്ലാം ആഴത്തിൽ മുറിവുണങ്ങിയ പാടുകൾ. ഈ ശരീരത്തിൽ മുറിവില്ലാത്തൊരു ഭാഗം പോലും അവശേഷിക്കുന്നില്ല. ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ഞാൻ മരിക്കാതിരുന്നു. ഇയാളെ ഒന്ന് കാണാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടാവാം. ഇയാളുടെ അവസാനയിലേക്ക് കാണണം. അമ്മയും ഭാര്യയും പെൺകുഞ്ഞുള്ള നിങ്ങളുടെ ഭർത്താവാണ് എന്നെ ഈ രീതിയിൽ പിച്ചു ചീന്തിയത്. തരം കിട്ടിയ സ്വന്തം മകളെ ഇതുപോലെ ഉപയോഗിക്കില്ലെന്ന് ആര് കണ്ടു? അവൾ ഉറക്കെ പുലമ്പിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ ആളുന്നുണ്ടെന്ന് തോന്നി. ഏടത്തി കരയാൻ പോലും മറന്ന് മറ്റേതോ ലോകത്തിൽ നിന്നവിടെ നിൽക്കുകയാണ്. നീ എന്താ സമ്പാടി? എന്നെ വീട്ടിൽ വന്ന് പുറമെന്ന്? ഏട്ട അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എൻ്റെ തലക്കടിച്ച് എന്നെ വീഴ്ത്തിയ തൻ്റെ മുഖം ഒരു മിന്നായ പോലെ ഞാൻ കണ്ടതാ. എന്നിട്ട് ഞാൻ നിന്റെ പേര് പോലീസിനോട് പറയാത്ത എന്താണെന്ന് എനിക്കറിയാമോ? രാഷ്ട്രീയ സ്വാധീനവും പണമുള്ള നിനക്ക് ആ കേസ് മാറ്റിമറിക്കാൻ നിഷ്പ്രയാസം കഴിയുന്ന എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാ. നിന്റെ മകൾ ഇത്തിരി നേരം കാണാതായപ്പോൾ നീ പേടിച്ച് ഓടി വന്നല്ലോ. നിസ്സഹായായി എന്നെ വേദനിപ്പിച്ചപ്പോൾ നിനക്കൊരു പെൺകുട്ടികളെ നീ ഓർത്തില്ല അല്ലേ? നിനക്കുള്ള ശിക്ഷ അത് ഞാൻ തന്നെയാണ് തരാൻ പോകുന്നത്. അതിനു മുമ്പ് നിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിൻ്റെ വീട്ടുകാരറിയണം. അതിനാ സ്കൂൾ ബസ്സിൽ കയറാൻ നിന്ന് നിൻ്റെ കുഞ്ഞിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന. നിന്നെ ആ വെറുതെ വിടില്ല. കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൾ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി. ഏർത്തിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഇല്ലടി, ഞാനൊരു തെറ്റും ചെയ്തില്ല. ആ പെണ്ണ് വെറുതെ പറയുന്ന, ഏട്ടൻ പറഞ്ഞിരുന്നു. ഏർത്തിയുടെ കൈ ഏട്ടൻ്റെ മുഖത്ത് പതിച്ച് ഒരുമിച്ചായിരുന്നു. നിങ്ങളിപ്പോലൊരു വൃത്തികെട്ടവനാണല്ലോ, ഞാൻ വിശ്വസിച്ചതും സ്നേഹിച്ചതും. ഏട്ടൻ്റെ അടുത്ത് നേർത്തി ബലമായി കിങ്ങിണി മോളെ മാറ്റി നിർത്തി. എൻ്റെ മോൾ ഇനിമേൽ തൊട്ടുപോയത്, തരം കിട്ടിയ ഇതിനെ നിങ്ങൾ എടീ! ഏട്ടൻ്റെ ശബ്ദമുയർന്നു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. അമ്മ അയാൾക്കു മുമ്പിൽ നിന്നു. ഇങ്ങനൊരു മകനെന്റെ വയറ്റിൽ തന്നെ കുരുത്തല്ലോ ഈശ്വര. അമ്മ വിതുമ്പിക്കൊണ്ട് മുറ്റത്തേക്കിരുന്നു. അമ്മയെ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് മദ്യലഹരിയിലായിരുന്നു, അറിയാതെ അമ്മയെ സംഭവിച്ചു പോയതാ. എടാ നാശം പിടിച്ചവനെ, മദ്യലഹരിയിൽ നിന്റെ പെറ്റ തള്ളയായിരുന്നു നീ കണ്ടിരുന്നെങ്കിലോ. അമ്മയാളുടെ ഷർട്ടിൽ പിടിച്ചു വലച്ചു. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. കാർന്നോമാരായിട്ട് ഉണ്ടാക്കിയൊരു സൽപ്പേരുണ്ട്, അത് നീ നശിപ്പിച്ച് ഇനി നിന്നെ ഇവിടെ കാണരുത്. ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്. അമ്മയെടുത്തേയും കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മോഹനി കിരൺ ഏട്ടറിയാതെ ചെയ്തു പോയതാണ്, നീ ഒന്ന് പറ അമ്മയോട്. ഇല്ലേട്ടാ, ഇത്ര നാളും നിങ്ങളെപ്പോലെ ഒരുവരാണല്ലോ ഞാൻ ആരാധനയോടും ബഹുമാനത്തോടെയും കണ്ടത്. എനിക്ക് പറപ്പാ നിങ്ങൾ. കിരൺ അകത്തേക്ക് കയറി. അയാൾ അപമാനഭാരത്താൽ തലകുനിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു. രാത്രി മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു. പട്ടിയുടെ നിർത്താതെയുള്ള കുരകേട്ടാണ് അവൾ എഴുന്നേറ്റത്. കട്ടിലിൽ സൂക്ഷിച്ച മൂർച്ചയുള്ള കത്തി അവൾ കയ്യിലെടുത്തു. കുറച്ച് നാളുകളായി തൻ്റെ ധൈര്യം ഈ കത്തിയാണ്. അവൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. മുറ്റത്തിൽ നിൽക്കുന്ന ആളെ കണ്ടത് അവൾ പിന്നിൽ മറച്ചു പിടിച്ച കത്തി ഒന്നുകൂടി പിടിമുറുക്കി. നീ എന്റെ കുടുംബം തകർത്തു. നീ കാരണം എനിക്കെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. ഇനി എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ കയ്യിലിരുന്ന കത്തി ആഞ്ഞു വീശി. അയാൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. പെട്ടെന്നാണ് മുറ്റത്തിന്റെ സൈഡിൽ നിന്നും മെലിഞ്ഞാന്നായ അയാളുടെ മേലേക്ക് ചാടിയത്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ അയാൾ നിലത്തെറ്റി താഴെ വീണു. പിറ്റേന്ന് നാടൂർന്ന് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചോരവാർന്ന് വഴിയിൽ കിടന്നിരുന്ന മനുഷ്യനെ അന്യസംസ്ഥാന തൊഴിലാളികൾ രക്ഷിച്ച് ആശുപത്രിയിലാക്കിയെന്നാണ്. ദിവസങ്ങളോളം അയാൾ ആശുപത്രിയിലായിരുന്നു.
അമ്മയോ എടുത്തിയോ ആശുപത്രിയിൽ വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും സഹോദരനായി പോയില്ലെന്ന് കരുതി കിരൺ അയാൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചാരുലത വീണ്ടും കോളേജിൽ പോയി തുടങ്ങി. പലരും അവളെ പരസ്യമായി കളിയാക്കിയിരുന്നുവെങ്കിലും അവൾ അതിൽ നിന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അത്രനാൾ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്ന സുഹൃത്ത് വലയം പൊടുന്നനെ ഇല്ലാതായത് അവളെ തെളി വിഷമിപ്പിച്ചിരുന്നു. എങ്കിലും അവൾ ആരെയും ശ്രദ്ധിക്കാൻ പോയില്ല. പഠനത്തിന് മാത്രം അവൾ ഊന്നൽ കൊടുത്തു. കോളേജിൽ നിന്നും ബസ് ഇറങ്ങി അവൾ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് പരദൂഷണ ശാന്ത അങ്ങോട്ട് വന്ന്. എന്നാലും എന്റെ കൊച്ചേ, നിന്നെ സമ്മതിക്കണം. ഇത്രയൊക്കെ മറക്കെട്ടി പെണ്ണുങ്ങൾക്കുണ്ടോ? എന്താ നിങ്ങൾ പറഞ്ഞു? അവൾ തീപാർന്ന കണ്ണിലൂടെ അവരെ നോക്കി. ഒരു പെണ്ണായിട്ടും തെല്ലും കൂസില്ലാതെ ഇങ്ങനെ നടക്കുന്ന വേണ്ടിട്ട് ചോദിച്ചതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം? കാമഭ്രാന്തനായ ഒരുവൻ എന്നെ കൊല്ലാതെ കൊന്നിട്ടു. നിങ്ങളാരും അയാളെ കുറ്റം പറയുന്ന കേട്ടില്ലല്ലോ. അല്ലെങ്കിൽ അവനെ നഷ്ടപ്പെടാത്ത എന്താ? എനിക്ക് നഷ്ടപ്പെട്ടത് പലവട്ടം മരിക്കണമെന്ന് ചിന്തിച്ചിട്ടും ഞാൻ ചെയ്യാത്തെന്നാണ് അറിയൂ. ഞാൻ ജീവിച്ചിരിക്കണം. ഒരു ഭ്രാന്തന്റെ കയ്യിൽ അകപ്പെട്ടു പോയെന്ന് കരുതി നഷ്ടപ്പെടുത്താനുള്ളതല്ല ജീവിതം എന്ന് പെൺകുട്ടികൾ അറിയണം. ഞാൻ ഇനിയും ജീവിക്കും. അന്തസ്സോടെ, അഭിമാനത്തോടെ, താല ഉയർത്തി തന്നെ ജീവിക്കും, അവൾ പറഞ്ഞു നിർത്തി. 4 വർഷങ്ങൾക്ക് ശേഷം അവൾ ജോലിസ്ഥലത്തേക്ക് പോകാനായി ഇറങ്ങുമ്പോഴാണ് ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്ന്. അവൾ ആകാംക്ഷയുടെ മുറ്റത്തേക്ക് നോക്കി. ഡോറ് തുറന്ന് കിരൺ പുറത്തിറങ്ങി. ഞാൻ തന്നെ കാണാൻ വന്നത്. എന്താ കാര്യം? എന്റെ ജീവിതത്തിലേക്ക് താൻ വരുമെന്ന് ചോദിക്കാൻ വന്നതാണ്. സഹതാപം തോന്നിയിട്ടൊന്നല്ല, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. തനിക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ താൻ എൻ്റെ വണ്ടിക്കുമ്പിൽ ചാടിയ നായെ രക്ഷിച്ചത്? അന്നാ ഞാൻ ഇയാളെ ആദ്യം കാണുന്നു. അന്നു മുതൽ എൻ്റെ മനസ്സിൽ ഇയാൾ മാത്രമേ ഉള്ളൂ. അന്ന് ആ കാറിനുമ്പിൽ ചാടിയിട്ടും തന്നെ ചീത്ത പറയാത്ത അയാൾ തെളി ആകാംക്ഷയോടെ താൻ നോക്കിയത് അവൾ ഓർത്തു. തിളങ്ങുന്ന ആ കണ്ണുകളും മുഖവും ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിൽ പതിഞ്ഞതാണ്. പിന്നീട് പലപ്പോഴും തൻ്റെ കോളേജിനുമ്പിൽ ആ കാറ് കണ്ടപ്പോൾ മുന്നിലെത്താതെ എത്രോട്ട് ഒളിച്ചു നിന്ന് ആ മുഖം താൻ നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അമ്മയും വന്നിട്ടുണ്ട് തന്നെ കാണാൻ. അയാളുടെ സംസാരം അവളെ ചിന്തയിൽ നിന്നുണർത്തി. അമ്മയുടെ അടുത്തേക്ക് വന്നു. മോളെ, അമ്മയുടെ നെറുകിൽ തലോടി. കുറ്റബോധം മൂലം എൻ്റെ മൂത്ത മകൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. ഇനി ആരോടാ മോളുടെ ദേഷ്യം? എനിക്കൊരിക്കലും അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ അനുഭവിച്ച വേദന, അപമാനം, തളർന്ന സമയത്ത് താങ്ങായി നിൽക്കേണ്ട എൻ്റെ അമ്മ പോലും എന്നെ തനിച്ചാക്കി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ ജീവിതത്തിന് മുമ്പിൽ പകച്ചു പോയിട്ടുണ്ട്. ഒരിക്കലും അയാൾ മാപ്പറിയിക്കുന്നില്ല. ഞാനൊരിക്കലും ആ വീട്ടിലേക്ക് വരില്ല. അവളുടെ മറുപടി ഉറപ്പുള്ളതായിരുന്നു. കിരൺ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എനിക്ക് നിന്നെ വേണം, അരുതെന്ന് പറയരുത്. മോളെ, അമ്മ തെളി ഇടർച്ചയോടെ വിളിച്ച് ആ കണ്ണുകൾ ഇറനണിഞ്ഞിരുന്നു. മോള് വരണം, എൻ്റെ മകൻ്റെ കൈ പിടിച്ച് ആ വീടും കിങ്ങിണി മോളും നിങ്ങളുടെ അടുത്ത് അവിടെ നിന്നെ കാത്തിരിക്കുക. കിരൺ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ നെറ്റിയിലെ പച്ച ഞരമ്പുകൾ പിടഞ്ഞുണർന്നിട്ടുണ്ട്, കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അയ്യേ, ഇത്രയും തൻ്റെ ഇടയിലേ പെണ്ണ് കരയാണോ? അയാൾ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച്. അത്രനാൾ അവൾ അനുഭവിച്ച ഒറ്റപ്പെടലും വേദനയും അവഗണനയും കണ്ണുനീരായ അവളുടെ നെഞ്ചു കുതിർത്ത് ഒഴുകിക്കൊണ്ടിരുന്നു. അവളുടെ കരച്ചിലിട്ടെല്ലാം അടങ്ങിയതും അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ നിറഞ്ഞ കണ്ണുകൾ അയാൾ തുടച്ചു. ഇനി ഈ കണ്ണു നിറയാൻ ഞാൻ അനുവദിക്കില്ല. ചന്ദന നിറമാർന്ന അവളുടെ നെറ്റി അയാൾ ചുണ്ടുകൾ അമർത്തി. ചെന്താമര പൂ പോലെ അപ്പോഴവളുടെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു.